ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലുസ് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സിനിമ റിവ്യൂ ആയിട്ടാണ്. സിനിമ റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കണ്ട് ആ ഒരു കണ്ട സിനിമയിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ സിനിമ റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കാം. നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് സിനിമ റിവ്യൂസിന്റെ എല്ലാം ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതിനെ ഡൗൺലോഡ് ചെയ്ത് കാണാം. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സിനിമ റിവ്യൂയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആമസോൺ പ്രൈമിൽ ഒരു പടം ഇറങ്ങി, നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച മാലിക് എന്ന പടം. അപ്പൊ ആ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു പടം ഓർമ്മ വന്നു. ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അധികം ബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ഡോണിന്റെ കഥ പറയുന്ന ഒരു പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നു, തമിഴിലിറങ്ങി. ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളിൽ ഇറങ്ങി, ഒരുപാട് ഹിറ്റായ 3 നാഷണൽ അവാർഡ് വരെ ഒരു ഹിറ്റൊരു പടം ഉണ്ടായിരുന്നു. സിനിമയുടെ പേര് നായകൻ എന്നാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. 1987 ഇറങ്ങിയ ഒരു ക്രൈം ഡ്രാമ മൂവിയാണ് നായകൻ. ഇതിന്റെ IMDb റേറ്റിംഗ് ആണ്ട് 8.7 ഉണ്ട് ഇതിന്റെ IMDb റേറ്റ് വരും. ഓക്കേ, മാനിരത്നമാണ് ഇതിന്റെ ഡയറക്ടർ. ഓക്കേ, സിനിമ സ്റ്റാർ ആയിട്ട് അഭിനയിച്ച നമ്മുടെ കമലഹാസൻ, പിന്നെ ശരണിയാണ്, ശരണിയുടെ ആദ്യത്തെ നായികയായിട്ടുള്ള സിനിമയാണ്. അപ്പം സിനിമയിൽ ഈ പറയുന്നത് ഒരു മുംബൈയിലെ ഒരു ഒരു ചേരി, അവിടെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പൊ അവിടെ ഒന്ന് രണ്ട് കൊലപാതകം ചെയ്ത് പതുക്കെ പതുക്കെ ഈ ഒരു ഡോൺ എന്നുള്ള ഒരു പരിവേഷം നടത്തുകയാണ് സിനിമയിലെ ഹീറോ ആയ കമലഹാസൻ. പിന്നീട് പുള്ളിക്ക് ഒരു അവിടെ ഒരു പ്രണയം ഉണ്ടാകുന്നു, പിന്നെ അതിലൂടെ ലൈഫ് ഉണ്ടാകുന്നു. അപ്പൊ ലൈഫും പിന്നെ ഈ ഡോണായിട്ടുള്ള ജീവിതവും കൂടെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പോകുന്നു. പോയിട്ട് പിന്നീട് പുള്ളിയുടെ ഒരു മരണം വരെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സിനിമ ഫുള്ള് പറയുന്നത്. ഇത് പറഞ്ഞ നമ്മുടെ ഈ നായകൻ എന്നുള്ള മൂവി എന്ന് പറയുന്നത് വരദരാജൻ മുതലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ തമിഴ്നാട്ടുകാരനായിരുന്നു. പുള്ളി അവിടെ മുംബൈ പോയിട്ട് ഇതുപോലെ ഒരു ഡോണായ ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ഒരു കഥാപശ്ചാത്തലമാണ് ഈ നായകൻ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നത്. മാലിക് എന്ന് പറയുമ്പോഴും നമ്മൾ പെട്ടെന്ന് കണ്ടന്റ് എടുക്കുമ്പോൾ ഈ ഇതായിട്ട് വരും, ഒരാള് ഡോ ഇല്ലേ, ഒരു സാധാരണക്കാരൻ ഡോണായിട്ട് വരുന്നു, പിന്നെ പുള്ളിയുടെ മരണം വരെയുള്ള അങ്ങനെ ഒരു കണ്ടന്റേ വരുന്നുള്ളൂ. പക്ഷെ കഥ ഇതിനകത്ത് രണ്ട് കഥയും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പൊ ഈ മാലിക് എന്ന് പറയുന്ന സിനിമയിൽ 2009 ഇല്ലേ May 17 അവിടെ ഈ നമ്മുടെ ഭീമാപ്പള്ളിയിൽ ഉണ്ടായ വെടിവെപ്പും അതിനുണ്ടായ സംഭവങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു മാലിക് എന്നുള്ളൊരു പടം കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ചിലര് ഇപ്പൊ പറയുന്നു ഇതിന് അതിന്റെ കോപ്പിയാണെന്നൊക്കെ പറയുന്നത്, പക്ഷെ ഒരിക്കലുമല്ല, അതും അതും ഒരു റിയൽ സ്റ്റോറിയാണ്, ഇതും മറ്റൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പൊ രണ്ടും രണ്ട് രീതിയിലുള്ള കഥയാണ്. പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ട് കണ്ടിരിക്കുന്നത് ഡോൺ എന്ന് പറയുന്നത് ആ ഒരു ഗ്യാങ്സ്റ്റർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പടം എടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നായകനും നമ്മുടെ മാലിക് എന്നുള്ള പടവും നായകന്റെ ലിങ്ക് യൂട്യൂബ് നായകൻ എന്നുള്ള പടം നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ ആ യൂട്യൂബ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. പിന്നെ മാലിക് എന്നുള്ള പടം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് ചിത്രവും നായകൻ എന്നുള്ള ആ ഒരു തമിഴ് മൂവിയും പിന്നെ മാലിക് എന്നുള്ള മൂവിയും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഇപ്പൊ നായകൻ എന്നുള്ള പടം എന്ന് പറയുമ്പോൾ കമലഹാസന്റെ പെർഫോമൻസ്, അതുപോലെ മാലിക് എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളാണിത്. അപ്പൊ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കാണിക്കുക. അപ്പം ഇന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.